ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചിക്കൻ ബോക്സിൻ്റെ റെസിപ്പിയാണ്. ചിക്കൻ ബോക്സ് എന്ന് പേരിട്ടതിൻ്റെ അമ്മയാണ്. ഉമ്മ ഉണ്ടാക്കി നോക്കിയത് ആയതുകൊണ്ട് ഉമ്മട്ടെ വരാം ചിക്കൻ ബോക്സ് എന്ന്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നല്ല ഈസിയാണെന്ന്, തിന്നാനാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് വേണ്ട ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതിനു വേണ്ടി മുക്കാൽ കപ്പ് വെള്ളം എടുത്ത് അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു കപ്പ് മൈദയിൽ ഇതൊഴിച്ച് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഞാൻ ഉള്ളി വാട്ടിയെടുക്കുന്നുണ്ട്. രണ്ട് പച്ചമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട് നാല് മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് ഞാൻ വാട്ടിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അത് പിച്ചിയിട്ട് അതിലാവശ്യത്തിനുള്ള പൊടികളും മസാലപ്പൊടികളൊക്കെ ചേർത്തതിന് ശേഷം അതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇത് രണ്ടും ഞാൻ ഒപ്പമാണ് ചെയ്യുന്നത്. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ഇതൊക്കെ നന്നായി കുഴഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഉള്ളി വാടി വന്നപ്പോൾ ഞാൻ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തു. ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഞാൻ കുറച്ച് കിഴങ്ങ് കുഞ്ഞു കുഞ്ഞാന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടി ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ അതുകൂടി ഞാൻ ആ ഉള്ളി വാട്ടിയെടുത്തതിൽ ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മളെ ചിക്കൻ കൂടി അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലവണ്ണം മിക്സ് ചെയ്യണം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന മൈദ ഉരുളകളാക്കിയിട്ട് പത്തിരി പ്രസ്സിൽ വെച്ച് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൽ നമ്മുടെ മസാലക്കൂട്ട് ഒന്ന് ചേർത്ത് കൊടുക്കും. ഇനി പപ്സിന് മടക്കി കൊടുക്കുന്നത് പോലെ മടക്കി കൊടുക്കുക. അപ്പോൾ ഒന്നുകൂടി കാണിച്ച് തരാം. ഒരു രണ്ട് സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും, അത്രേ കൊള്ളുള്ളൂ. ഇത് ഒട്ടിപ്പിടിക്കാൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്കിതെല്ലാം ഒന്ന് വറുത്തെടുക്കണം. ഇതെല്ലാം ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ബൈ ബൈ.